ചെരിഞ്ഞ നാട്ടാനകളുടെ കൊമ്പുകളാണ് മോഹൻലാൽ സൂക്ഷിച്ചതെന്ന വാദം അംഗീകരിക്കില്ലെന്ന് കോടതി. കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ അപേക്ഷ പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നും കോടതി വിമർശിച്ചു. സർക്കാരിന്റെ അപേക്ഷ പരിഗണിക്കവെയാണ് മോഹൻലാലും മറ്റു പ്രതികളും നവംബർ 3 നേരിട്ട് ഹാജരാകണമെന്ന് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്. ഇതിനെതിരെ മോഹൻലാൽ കോടതിയെ സമീപിച്ചേക്കും. കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നേരിട്ട് ഹാജരാവുന്നത് ഒഴിവാക്കാനാണ് നടൻ മോഹൻലാലിന്റെ നീക്കം. കേസിൽ ഒന്നാം പ്രതിയാണ് മോഹൻലാൽ. തൃശൂർ സ്വദേശി പി എൻ കൃഷ്ണകുമാർ, തൃപ്പൂണിത്തുറ സ്വദേശി കെ കൃഷ്ണകുമാർ, നളിനി രാധാകൃഷ്ണൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വസതിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിനിടെയാണ് 2 ജോടി ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. 2011 കേസിനാസ്പദമായ സംഭവം നടന്നത്. കെ കൃഷ്ണകുമാർ എന്നയാളിൽ നിന്നും 65,000 രൂപയ്ക്കാണ് ആനക്കൊമ്പുകൾ വാങ്ങിയതെന്നായിരുന്നു മോഹൻലാലിന്റെ വിശദീകരണം. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലൈസൻസ് ഇല്ലാത്ത മോഹൻലാൽ മറ്റ് 2 പേരുടെ ലൈസൻസിലാണത് സൂക്ഷിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പോലീസ് മോഹൻലാലിന്റെ മൊഴിയെടുത്തെങ്കിലും തുടരന്വേഷണം നടത്തിയില്ല. ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് കോടനാട്ടയം വനംവകുപ്പ് അധികൃതർ കേസെടുത്തെങ്കിലും പിന്നീട് അത് റദ്ദാക്കി. ആനക്കൊമ്പുകൾ വനംവകുപ്പിന് കൈമാറുകയും അതിനു പിന്നാലെ ലാലിന് ആനക്കൊമ്പുകൾ കൈവശം വയ്ക്കാൻ സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. അന്നത്തെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. തുടർന്ന് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് മോഹൻലാലിന് നൽകിയ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവ് റദ്ദാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് എറണാകുളം സ്വദേശി എ പൗലോസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അനധികൃതമായ ആനക്കൊമ്പ് കൈവശം വയ്ക്കുന്നത് 3 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വയ്ക്കുന്നതിനുള്ള അനുമതി നൽകിയത്. മോഹൻലാൽ, സംസ്ഥാന സർക്കാർ, മുഖ്യ വനപാലകർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് പൗലോസ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. മോഹൻലാലിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൗലോസ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ചതിന് നിയമസാധുത നൽകിയെന്ന് സർക്കാർ നിലപാട് അറിയിച്ചതിനെ തുടർന്ന് കോടതി കേസ് തീർപ്പാക്കുകയായിരുന്നു. തേർഡ് ഐ ന്യൂസ്, കോട്ടയം.